പരസ്പരം ആശയവിനിമയം കൂടാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനാവില്ല. കാരണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് വാക്കുകളിലൂടെ, ഭാഷകളിലൂടെ, എഴുത്തിലൂടെ, ആംഗ്യങ്ങളിലൂടെ അറിയിച്ചു കൊടുക്കുകയും അവന് തിരിച്ചു കിട്ടേണ്ട സന്ദേശങ്ങൾ ഈ പറഞ്ഞതിലേതെങ്കിലുമൊക്കെ രീതിയിൽ കിട്ടുകയുമൊക്കെ ചെയ്യുമ്പോഴാണ് ആശയവിനിമയത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്. മനസ്സിൽ തോന്നുന്ന ഒരാശയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മനോഹരമായ ഒരു കലയാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത്. ആശയവിനിമയ കലയുടെ സമ്പൂർണ്ണ പാഠശാല ഇതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൃത്യമായ ഉത്തരം പ്രകൃതി എന്നു തന്നെയാണ്. ആശയവിനിമയത്തിന് പ്രകൃതിയിലെ അനന്ത സാധ്യതകൾ എന്ന് നമ്മെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. വിശേഷബുദ്ധിയിൽ ഉന്നതനായ മനുഷ്യൻ മുതൽ ഏകകോശജീവിയായ ബാക്ടീരിയ വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ പരസ്പരം അവരുടേതായ പ്രത്യേക ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചിന്തകൾ കൈമാറുന്നുവെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. മൃഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിനൊരു പ്രത്യേക രീതിയുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള അവയുടെ പ്രതികരണങ്ങൾ എത്രയോ കാലമായിട്ട് നമ്മുടെ പരീക്ഷണ വിഷയമായിരുന്നു. 2004 സുനാമി തിരമാലകൾ ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ വീശിയടിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ സെക്കൻഡ് നേരം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നാമാവശേഷമായ ജീവജാലങ്ങളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു മുയൽക്കുഞ്ഞിൻ്റെ ജഡം പോലും കിട്ടാനുണ്ടായിരുന്നില്ല. മരിച്ചതൊക്കെ മനുഷ്യരാണ്. വളരെ അപൂർവമായി വീടിൻ്റെ മുന്നിൽ കെട്ടിയിട്ടിരുന്ന ചില നാൽക്കാലികളൊക്കെ ചത്തുപോയി എന്നതൊഴിച്ചാൽ മൃഗങ്ങൾക്ക് ഈ വരാനിരിക്കുന്ന സുനാമിയെപ്പറ്റിയുള്ള സൂചനകൾ വളരെ വ്യക്തമായി പ്രകൃതിയിൽ നിന്നും കിട്ടിയിരുന്നു. അവ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നു. മനുഷ്യൻ്റേതിനേക്കാൾ മനോഹരമായ ഒരു ആശയവിനിമയ സംവിധാനത്തിലൂടെ പരസ്പരം സന്ദേശം കൈമാറിക്കൊണ്ട് ആനകൾ പോലും കരയിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിലേക്ക്, ജീവജാലങ്ങളെല്ലാം ഉൾക്കാടുകളിലേക്ക് നീങ്ങിയെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നിന്നിടത്തുനിന്ന് ചലിക്കാൻ കഴിയാത്ത മരങ്ങളും ചെടികളും പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വളരെ മനോഹരമായ ഉത്തരം ലഭ്യമാകുന്ന സുന്ദരമായൊരു പുസ്തകം വളരെ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ വായിക്കാനിടയായി. ശലഭച്ചിറകുകൾക്ക് പറയാനുള്ളത് എന്ന മനോഹരമായ ഒരു പുസ്തകമാണത്. ഡോക്ടർ എസ് സുജിത്താണ് രചിച്ചത്. മാതൃഭൂമി പബ്ലിക്കേഷൻസാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ വളരെ സുന്ദരമായി ചെടികളുടെ ആശയവിനിമയത്തെ പറ്റിയുള്ള മനോഹര സൂചനകൾ കാണാൻ പറ്റും. പരസ്പരം ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട്, ചിന്തകൾ പരസ്പരം കൈമാറാൻ വേണ്ടി ചെടികൾക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ടോ? ഉണ്ടെങ്കിൽ ആ രഹസ്യ ഭാഷ എങ്ങനെയിരിക്കും? ഒരുപാടൊന്നും പരീക്ഷണ വിധേയമാകാത്ത ഈ വിഷയത്തെപ്പറ്റി വളരെ മനോഹരമായി ശാസ്ത്രകാരന്മാർ പഠനം നടത്തിയിട്ടുണ്ട്. ഡോക്ടർ റിച്ചാർഡ് കർബാൻ എന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു മേഖലയിൽ ധാരാളം പഠനം നടത്തിയ ഒരു ശാസ്ത്രകാരൻ. ചെടികൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് വായുവിലൂടെയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആ ഭാഷയിലെ അക്ഷരങ്ങൾ അത് വളരെ എളുപ്പത്തിൽ പ്രകൃതിയിൽ അലിയുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുന്ന ബാഷ്പീകരണത്തിന് വിധേയമാകുന്ന പ്രത്യേകതരം ചില ഓർഗാനിക് കോമ്പൗണ്ട്സാണ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഈ രാസവസ്തുക്കൾ കൊണ്ട് വാക്കുകളും വാചകങ്ങളും ഉണ്ടാകുന്നുവെന്നാണ്. ഒരു ചെടി മറ്റൊരു ചെടിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോകും, അല്പസമയം കഴിയുമ്പോൾ അലിഞ്ഞു പോകും. പക്ഷേ അപ്പോഴേക്കും തൊട്ടടുത്ത ചെടിയിലേക്ക് ആ കെമിക്കൽ എത്തുകയും ഈ ചെടി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അടുത്ത ചെടിക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നാണ് ഡോക്ടർ റിച്ചാർഡ് കർബാൻ ഈ മേഖലയിൽ നടത്തിയ മനോഹരമായ പഠനങ്ങളിലൂടെ തെളിയിക്കുന്നത്. ചെടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ നശിപ്പിക്കാൻ വരുന്ന പ്രാണികളും പുഴുക്കളും ഫംഗസുകളും വൈറസുകളും ഇവയൊക്കെ രാസവസ്തുക്കൾ കൊണ്ട് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രം നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് മാത്രമല്ല, തൊട്ടടുത്തുള്ള ചെടികളെ കൂടി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെപ്പറ്റി ജാഗരൂകനാക്കി സഹായിക്കാനും ചെടികൾക്ക് കഴിവുണ്ട് എന്നാണ് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രാണികളുടെ ആക്രമണം ഏറ്റുകൊണ്ടിരിക്കുന്ന ചെടികൾ അവ പുറത്തുവിടുന്ന നേരത്തെ പറഞ്ഞ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അന്തരീക്ഷത്തിൽ ലയിക്കുന്ന രാസവസ്തുക്കൾ, അത് വായുവിലൂടെ മറ്റു ചെടികളിലെത്തുന്നു. ഈ ചെടികൾ പ്രാണികളെയും പുഴുക്കളെയും പ്രതിരോധിക്കാനുള്ള പ്രത്യേക തരത്തിലുള്ള എൻസൈംസും കെമിക്കൽസും ഒക്കെ തങ്ങളുടെ ഇലകളിലും തണ്ടുകളിലും ഉൽപ്പാദിപ്പിക്കുകയും ആക്രമണം ഒരു പരിധിവരെ തടയുകയും ചെയ്യുന്നു. പ്രതിരോധത്തിന് വേണ്ടി ഇലകളിലും തണ്ടുകളിലുമൊക്കെ ചുരത്തപ്പെടുന്ന ഇത്തരം രാസവസ്തുക്കൾ അവയുടെ ഇലയെ പ്രാണികൾക്ക് ഭക്ഷ്യയോഗ്യമല്ലാതാക്കി മാറ്റിക്കൊണ്ട് സംരക്ഷിക്കുന്നുവെന്നാണ് സയൻസ് തെളിയിക്കുന്നത്. ഭൂമിക്ക് മുകളിലുള്ള ചെടിയുടെ തണ്ടും
ശാഖകളും ഇലകളുമൊക്കെ ഇതുപോലെ പരസ്പരം കെമിക്കലുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആശയവിനിമയം നടത്തുന്നു എന്നതുപോലെ തന്നെ ഭൂമിക്കടിയിലുള്ള വേരുകൾക്കിടയിലും ആശയവിനിമയമുണ്ട്. പരസ്പരം വേരുകൾക്ക് ബന്ധമില്ലാത്ത തരത്തിൽ ചെടികളെ നിരത്തി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് ഒരു ചെടിയുടെ ഇലകൾ മുറിച്ചു മാറ്റിയപ്പോൾ ആ ചെടി മീഥൈൽ ജാസ്മോൺ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക കെമിക്കൽ ഉൽപ്പാദിപ്പിച്ചുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത് തൊട്ടടുത്തുള്ള ചെടികൾ പ്രതിരോധത്തിന് വേണ്ടി പോളിഫിനോൾ ഓക്സിഡൈസ് എന്നൊരു എൻസൈം അപ്പോൾ തന്നെ അവയുടെ സെല്ലുകളിൽ ഉൽപ്പാദിപ്പിച്ചതായി കണ്ടെത്തുകയുണ്ടായി. ഇലകൾ മുറിച്ചു മാറ്റപ്പെട്ട ചെടി മീഥൈൽ ജാസ്മോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ചെടികൾക്ക് മെസ്സേജ് കൊടുത്തപ്പോൾ പോളിഫിനോൾ ഓക്സിഡൈസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ചെടികൾ ഒന്ന് തയ്യാറായി എന്നാണ്, ആക്രമണത്തെ ഒന്ന് തടുക്കാൻ തയ്യാറായി എന്നാണ്. അത് എത്രത്തോളം അത് ഫലവത്താകുമെന്നുള്ളത് പുറത്തുനിന്നുള്ള ഉദ്ദീപനം ആശ്രയിച്ചിരിക്കും. മുറിക്കാൻ വരികയാണോ, പിന്നെ നുള്ളിയെടുക്കാൻ വരികയാണോ, അതെത്രത്തോളം അതിന് വേദന ഉണ്ടാക്കും, എത്രത്തോളം അത് നശിപ്പിക്കപ്പെടുമെന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത ചെടികളിലേക്ക് മീഥൈൽ ജാസ്മോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മെസ്സേജ് കൈമാറുകയും ഉടനെ തന്നെ ആ ചെടികൾ ആ മെസ്സേജ് ഏറ്റെടുത്തുകൊണ്ട് സ്വയം സജ്ജരാകാൻ വേണ്ടി പോളിഫിനൈൽ ഓക്സിഡൈസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫി പോലുള്ള ടെസ്റ്റുകൾ വെച്ചുകൊണ്ടും കണ്ടെത്താൻ പറ്റും ഈ കെമിക്കൽസിൻ്റെയൊക്കെ സാന്നിധ്യവും സ്വാധീനവും ഒക്കെ. എത്ര ദൂരം ഈ രാസഭാഷകൾ കെമിക്കൽ മെസ്സേജസ് സഞ്ചരിക്കും, അത്രത്തോളം അതിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇതൊക്കെ വീണ്ടും പഠന വിഷയം ആക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1700 രാസ സംയുക്തങ്ങളെ ചെടികളുടെ 90 സ്പീഷീസിൽ നിന്നായിട്ട് വേർതിരിച്ചെടുക്കാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടുണ്ട്. അത്ഭുതമാണ് ഈ മനോഹരമായ രസതന്ത്ര ഭാഷ. അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അനിയന്ത്രിതമായ ചൂട്, വെള്ളപ്പൊക്കം, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഈ ഭാഷ ഉപയോഗിച്ച് ചെടികൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. വെള്ളം പൊങ്ങുന്നത് കാണുമ്പോൾ ചെടികൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് കൈമാറുന്നുവെന്നാണ് സയൻസ് പറയുന്നത്. ചൂട് കൂടുമ്പോഴും വളരെയധികം ചൂട് കൂടി വരുന്നുണ്ടെന്ന്, തൊട്ടടുത്ത ചെടികളിലേക്ക് മെസ്സേജ് ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ കൈമാറിപ്പോകുന്നുണ്ടെന്ന് സയൻസ് തെളിയിക്കുന്നു. ഇതൊക്കെ കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളതായിരിക്കും. സ്റ്റിൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദർ. അങ്ങനെ ഭൂമിക്കടിയിലും ഇതുപോലെ പരസ്പരം ആശയവിനിമയം നടത്തുന്ന മനോഹരമായ ഒരു ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ട്. അതോടൊപ്പം തന്നെ ഭൂമിക്കടിയിലെ ഈ വേരുകളിലൂടെ പരസ്പരം അടുത്ത ചെടികളിലേക്ക് മെസ്സേജ് കൈമാറ്റം നടത്തുന്നത് ഭൂമിക്ക് മുകളിൽ കെമിക്കൽ വളറ്റൈൽ കെമിക്കൽസ് ബാഷ്പീകരിക്കപ്പെടുന്ന കെമിക്കലുകൾ വഴിയാണെങ്കിൽ ഭൂമിക്കടിയിൽ ഇതിനെ സഹായിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ചില ഫംഗസുകളാണത്രേ. ഈ ഫംഗസുകളാണ് മെസ്സേജസിനെ കൈമാറ്റം നടത്തിയിട്ട് തൊട്ടടുത്ത ചെടികളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ തന്നെ ചില സമയത്ത് ഈ ഫംഗസുകളൊക്കെ ആശയവിനിമയത്തിൽ ചില ഗ്യാപ്പുകൾ ഉണ്ടാക്കാറുണ്ട്. മനുഷ്യൻ്റെ ആശയവിനിമയത്തിൽ ജനറലൈസേഷനും ഡിസ്റ്റോർഷനും ഡിലീഷനും ഒക്കെ സംഭവിച്ചുകൊണ്ട് വക്രീകരിക്കുകയും കേട്ട കാര്യങ്ങൾ പകുതി ഒഴിവാക്കിയിട്ട് പറയുകയും ഒരു കേട്ട കാര്യത്തെ മുന്നേ കേട്ട് പരിചയമുള്ള ചില കാര്യവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ആശയവിനിമയത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കമ്മ്യൂണിക്കേഷൻ കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാക്കി ബന്ധങ്ങൾ ഇല്ലാതാക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇതുപോലെ ചില ഫംഗസുകളും ഇതുപോലെ തന്നെ ഈ മെസ്സേജുകളെയൊക്കെ അവിടെ നിന്നും ടാപ്പ് ചെയ്തിട്ട് കൺഫ്യൂഷൻസ് ആക്കിയിട്ടൊക്കെ തിരിച്ചു കൊടുക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. അതും സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരെ പോലെ തന്നെ ആശയവിനിമയത്തിലും ഇടയിൽ പ്രവർത്തിക്കുന്ന ഫംഗസുകളുണ്ടത്രേ. നിഷ്കളങ്കരായ ഇലകൾക്കിടയിലും ചെളികൾക്കിടയിലും ഒക്കെ കൃത്യമായ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആശയവിനിമയത്തിലെ വൈറസുകളായിട്ട് മാറുന്ന ചില ഫംഗസുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പരാദ ചെടികൾ, പാരസൈറ്റ്സ് എന്നറിയപ്പെടുന്ന ചില ചെടികളും ഇതുപോലെ ചില നെഗറ്റീവായിട്ടുള്ള രാസ സിഗ്നൽസ് ഒക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ചെടികൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ വളരെ മനോഹരമായൊരു ലോകമാണ്. നമ്മൾ സാധാരണ ഒരു പ്രത്യേക സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ www എന്ന് പറഞ്ഞിട്ട് സൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാറുള്ളത്, വേൾഡ് വൈഡ് വെബ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് എങ്കിൽ, വളരെ സങ്കീർണവും വിചിത്രവുമായ ഒരു ഒരു ബയോളജിക്കൽ ഇൻ്റർനെറ്റ് സംവിധാനം, ഒരു ജൈവ ഇൻ്റർനെറ്റ് സംവിധാനം നമുക്ക് ചെടികൾക്കിടയിൽ കാണാൻ പറ്റും. അതിനെ വുഡ് വൈഡ് വെബ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. www വുഡ് വൈഡ് വെബ്. സുസന്ന സിമാർട്ട് എന്ന സയൻറ്റിസ്റ്റാണ്. ചെടികളെല്ലാം സസ്യങ്ങളെല്ലാം സാഹചര്യങ്ങളോട് ഒറ്റയ്ക്ക് പൊരുതുന്നവരല്ല, അവർ നിലനിൽപ്പിന് വേണ്ടി പരസ്പരം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്കിടയിൽ ഒരു സാമൂഹിക ബന്ധമുണ്ട്. ചെടികളും സാമൂഹിക ജീവികളാണ് എന്ന് തെളിയിക്കുന്നത് വളരെ മഹത്തായ ഒരു ഇൻ്റർനെറ്റ് ശൃംഖലയാണ് ചെടികളും മരങ്ങളും ഒക്കെ നശിപ്പിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾ പുതുതായി നട്ടുപിടിപ്പിക്കുമ്പോൾ ഈ ശൃംഖല വിപുലീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ചെടികൾക്കിടയിലുള്ള ആശയവിനിമയത്തിൻ്റെ ഭാഗമാകാൻ അവയെ സഹായിക്കുന്ന, അവയെ സഹായിച്ചുകൊണ്ട് അവയിലൂടെ നമുക്ക് സഹായം കിട്ടുന്ന മനോഹരമായൊരു സംവിധാനമാണ് ചെടികൾ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, ഉള്ളവയെ വെള്ളമൊഴിച്ച് വളം കൊടുത്ത് വളർത്തുക എന്നുള്ളത്.
ലോക പരിസ്ഥിതി ദിനത്തിൽ June 5 മെലോ വാലിയിലെ കുട്ടികൾ അവരുടെ വീടുകളിൽ ചെടികൾ നടുകയാണ്. ഭാവിയിൽ വലിയ മരങ്ങളായി തീരേണ്ട ചില ചെടികളുടെ വിത്തുകൾ അവർ നടുകയാണ്. ചില ചെടികൾ നേരെ അവർ ഭൂമിയിലേക്ക് പറിച്ച് കൊണ്ടുവന്ന് വെച്ച് വെള്ളവും വളവും കൊടുത്ത് പരിചരിക്കുകയാണ്. ആ മഹത്തായ ആശയവിനിമയത്തിൻ്റെ കേന്ദ്രങ്ങളാകുന്ന ചെടികളും ഭാവിയിലെ മരങ്ങളും നാളേക്കുള്ള ഒരു കരുതലായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മക്കൾക്ക് അവരുടെ ഈ പ്രവർത്തനം ലോകത്തിന് ഗുണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും മെലോ വാലി ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ലോക പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. നന്ദി.